പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും വായനാ നിമിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളികൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു ഇന്ത്യൻ നോവലാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി അടിക്കാൻ മറക്കരുത്. മലയാളികൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട നോവൽ എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, മലയാളത്തിലെ ഏതൊരു ക്ലാസിക് നോവലിനോടൊപ്പം കിടപിടിക്കുന്ന നോവലാണ് ഈ നോവൽ. ശിവാജി സാവന്തിന്റെ കർണൻ മികച്ച ഒരു നോവലാണിത്. 1995 ഭാരതീയ ജ്ഞാനപീഠത്തിന്റെ മൂർത്തിദേവി പുരസ്കാരം നേടിയ നോവലാണിത്. മറാത്തി ഭാഷയിൽ പുറത്തിറങ്ങിയ ഈ നോവലിന്റെ പേര് മൃത്യുഞ്ജയ എന്നാണ്. മലയാളത്തിലേക്ക് ഇത് മൊഴിമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ കർണൻ എന്ന് പേരിട്ടു എന്ന് മാത്രം. മഹാഭാരതത്തിലെ കർണന്റെ കാഴ്ചപ്പാടിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതവും മഹാഭാരത കഥയും പറയുകയാണ് ഈ നോവൽ ചെയ്യുന്നത്. കർണൻ, കൃഷ്ണൻ, കുന്തി, ദുര്യോധനൻ, വൃക്ഷാലി, ചോണൻ തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ തുടങ്ങിയ 6 കഥാപാത്രങ്ങൾ, 9 അധ്യായങ്ങൾ. ഓരോ കഥാപാത്രവും അവരുടെ ആത്മകഥ കഥന രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങളുടെയും സൂക്ഷ്മമായ വികാരങ്ങളെ പടർത്തി നമ്മളിലേക്ക് പകരാൻ നോവലിസ്റ്റിന് സാധിക്കുന്നുണ്ട്. കർണൻ അടക്കമുള്ള 5 കഥാപാത്രങ്ങളുടെയും ഏറ്റവും സൂക്ഷ്മമായ വികാരഭാവങ്ങളെ അവതരിപ്പിക്കാൻ നോവലിസ്റ്റിനൊക്കെ സാധിക്കുന്നുണ്ട്. എഴുത്തുകാരൻ എന്നതിനപ്പുറത്ത് ഒരു മനഃശാസ്ത്രജ്ഞന്റെ റോള് ശിവാജി സാവന്ത് വഹിച്ചു എന്ന് വേണം പറയാൻ. കഥാപാത്രങ്ങളെ മാത്രമല്ല കഥാസാഹചര്യത്തെയും പ്രകൃതിയെയും നന്നായി വർണ്ണിക്കാൻ അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അർജുനന്റെ അമ്പേറ്റ് മരണാസന്നനായി കിടക്കുന്ന കർണൻ തന്റെ ഭൂതകാലം പറയാൻ നിർബന്ധിതനാവുകയാണ്. വളർത്തച്ഛനായ അധിരഥനോടൊപ്പം ചമ്പാനഗരിയിൽ നിന്ന് ഹസ്തിനപുരിയിലേക്കുള്ള യാത്ര മുതൽ അദ്ദേഹത്തിന്റെ മരണാവസ്ഥ വരെ വളരെ വ്യക്തമായി വിവരിക്കുകയാണ് ഈ നോവൽ. ഒരുപാട് സംഭവ വികാസങ്ങളിലൂടെ ഈ നോവൽ കടന്നു പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ മഹാഭാരത കഥയിലെ ഒരു ആന്റി ഹീറോ, ഒരു വില്ലന്റെ പരിവേഷമാണ് കർണനുള്ളത്. പക്ഷെ അങ്ങനെയല്ല കർണൻ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു നോവലാണിത്. വലിയൊരു കുടുംബത്തിൽ ജനിച്ചിട്ടും സൂര്യപുത്രനായി ജനിച്ചിട്ടും കീഴ്ജാതിക്കാരനെ മുദ്രകുത്തപ്പെടുന്ന കർണൻ, പാണ്ഡവരാലും പാഞ്ചാലിയാലും ഗുരുജനങ്ങളാലും നിന്ദിക്കപ്പെടുന്ന കർണൻ, ഒരുപാട് ആയുധങ്ങൾ ഉണ്ടായിട്ടും കായിക ബലമുണ്ടായിട്ടും അതൊന്നും യഥാസമയത്ത് ഉപയോഗിക്കാൻ കഴിയാതെ മാറ്റിവെക്കുന്ന കർണൻ, അദ്ദേഹത്തിന്റേതായ ധർമ്മത്തിന് വലിയ വിലയുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നോവൽ. വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി കൃഷ്ണനും ദുര്യോധനനും കുന്തിദേവിയും കടന്നുവരുന്നു. സ്വന്തം മകനായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന കുന്തിദേവിയുടെ ആത്മസംഘർഷങ്ങൾ വളരെ വ്യക്തമായി നോവലിൽ കാണാം. അതുപോലെ ദുര്യോധനൻ കർണന് വേണ്ടി വാദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ന്യായമുള്ളതായി തോന്നാം. അതുപോലെ തന്നെ മഹാഭാരത കഥയിൽ ഒന്നുമല്ലാതെ ഒരു സ്ഥാനവും ഇല്ലാത്ത രണ്ടുപേർ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നോവലാണിത്. കർണന്റെ അർദ്ധ സഹോദരനായ ശോണനും ഒന്നാം ഭാര്യയായ വൃഷാലിയും, അവരുടെ രണ്ടുപേരുടെയും മനോവികാരങ്ങൾ വളരെ വൈകാരികമായിട്ടാണ് ഈ നോവലിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ വൃഷാലി കർണന്റെ മൃതശരീരത്തിൽ അദ്ദേഹത്തിന്റെ ചിതയിൽ സ്വയം ചാടി മരിക്കുകയാണ് ചെയ്യുന്നത്. മരണസമയത്ത് വൃഷാലിയുടെ ചേലയുടെ തുമ്പത്ത് ഒരു മൺകൂടത്തിന്റെ കഷ്ണം കെട്ടിയിട്ടതായി കൃഷ്ണൻ കാണുന്നു. കർണനുമായുള്ള പ്രണയത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അന്ന് പ്രണയസമയത്ത് കർണന്റെ ഉത്തരിയും തട്ടി ഒരു മൺകുടം പൊട്ടിയിരുന്നു. ആ പൊട്ടിയ കഷ്ണമാണ് അവർ തന്റെ ചേലയോട് ചേർത്ത് കെട്ടിവെച്ചത്. വളരെ വികാരപരമായിട്ടാണ് കൃഷ്ണൻ ഈ ഭാഗം നമ്മോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ഓരോ മലയാളികളും നിർബന്ധമായും വായിക്കേണ്ട പുസ്തകമാണ് ശിവാജി സാവന്തിന്റെ കർണൻ. ഈ നോവൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് DC ബുക്സ് ആണ്. മൊഴിമാറ്റം നടത്തിയിട്ടുള്ളത് ഡോക്ടർ PK ചന്ദ്രനും ഡോക്ടർ TK ജയശ്രീയുമാണ്. 600 പേജോളം വരുന്ന ഈ പുസ്തകത്തിന് ഏകദേശം 540 രൂപയോളം വിലയുണ്ട്. വായനക്കാരന്റെ മനസ്സിൽ കർണനെ ഒരു ഇതിഹാസ പുരുഷന്റെ മാനം നൽകാൻ ഈ നോവലിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നോവലിനെ ശ്രീ കൃഷ്ണ ചൈതന്യ കർണഭാരതം എന്ന് വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ മഹാഭാരതം കർണന്റേത് മാത്രമാണ്, കർണനാണ് യഥാർത്ഥ ഈ ഹീറോ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നോവൽ. ഒരുപക്ഷെ നമുക്ക് അങ്ങനെ തന്നെ തോന്നും. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഓരോ മലയാളിയും ഓരോ ഭാരതീയനും വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്ലാസിക് പുസ്തകമാണ് കർണൻ. മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.